പാലക്കാട് കുഴൽബന്ധം വെള്ളപ്പാറയിൽ KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ മരിച്ച സംഭവത്തിൽ ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. KSRTC ഡ്രൈവർ മനഃപൂർവ്വം ഇടിച്ചതുകൊണ്ടാണ് യുവാക്കൾ അപകടത്തിൽപ്പെട്ടതെന്നും ഇതൊഴിവാക്കാമായിരുന്നുവെന്നും വടക്കാഞ്ചേരി സ്വദേശിയായ ദൃക്സാക്ഷി വെളിപ്പെടുത്തി. അപകട സമയത്ത് KSRTC ബസ്സിലെ യാത്രക്കാരനായിരുന്ന ദൃക്സാക്ഷി ഇക്കാര്യങ്ങൾ വിശദമായി പോലീസിന് മൊഴി നൽകി. കുഴൽമന്നെത്തി വള്ളപ്പാറിൻ്റെ മുന്നായിട്ട് ഇവിടെ നിന്ന് തന്നെ വണ്ടി വളരെ റൈസായി, വണ്ടി നല്ല ഹൈ സ്പീഡിൽ വരുമായിരുന്നു. വണ്ടിനെ തലങ്ങും വലങ്ങും വെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് യുവാക്കൾ വണ്ടിൻ്റെ ഫ്രണ്ടിലുണ്ട്. വണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഏകദേശം ഒരു അവർ റൈറ്റിലേക്ക് വണ്ടി മാറിയതും ബസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓടിച്ച ശേഷം നേരെ നല്ല ഹൈ സ്പീഡിൽ വീണ്ടും വണ്ടി വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഈ വണ്ടി റൈറ്റ് സൈഡിലേക്ക് ബൈക്ക് പോയതോടുകൂടിയിട്ട് ഈ KSRTC റൈറ്റ് സൈഡിലേക്ക് വണ്ടിനെ അടുപ്പിച്ചു. അടുപ്പിക്കുമ്പോൾ ലോറി റൈറ്റ് സൈഡിൽ കൂടെ വരുന്നുണ്ട്. ആ റൈറ്റ് സൈഡിലേക്ക് കുട്ടികൾ രണ്ടുപേരും സെൻറ്ററിലേക്ക് കുടുങ്ങുകയും ചെയ്തു. അവർക്ക് മുമ്പോട്ട് പോകാനും കഴിഞ്ഞില്ല, പിന്നോട്ട് വരാൻ മതി. പിന്നോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് വണ്ടിനെ അടുപ്പിച്ച് ലോറിയോടുകൂടി ചേർത്ത് കൊടുത്തത്. അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്. ഇതാണ് ആ വെളിപ്പെടുത്തൽ. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയിരുന്നതാണ് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന്. ഇപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ തന്നെ അക്കാര്യം പറയുന്നു. അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ? സുരേഷ്, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പോലീസിനും ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പോലീസിന് വളരെ വിശദം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ February 27 സംഭവം നടന്നിട്ടുള്ളത്. ബൈക്ക് യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം ഈ ബസ് KSRTC മുന്നോട്ട് പോവുകയായിരുന്നു. ഈ സമയത്താണ് ബൈക്ക് യാത്രക്കാർ നേരെ തൊട്ടടുത്തുണ്ടായിരുന്ന ലോറിക്കടിയിൽപ്പെടുകയും യാത്രക്കാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തത്. ഇത് ആദ്യം വന്നിരുന്ന വിവരം ഈ ബസ് ബൈക്ക് യാത്രക്കാർ അപകടം സംഭവിച്ച് ലോറിക്കടിയിൽപ്പെട്ടതാണ് എന്നതാണ്. പക്ഷേ ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടിയാണ് ഇതിൽ KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പിഴവ് സംഭവിച്ചു. അത് മനഃപൂർവ്വമാണ് എന്നതാണ് ഇപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ നൽകിയിട്ടുള്ള മൊഴി. ഈ കേസിൽ ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. അപകടം നടന്നതിന് ശേഷം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തെങ്കിൽ പോലും ഇത് കൊലപാതകമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ ആ രീതിയിൽ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. റൈറ്റ്. കുഴൽബന്ധത്ത് രണ്ട് യുവാക്കൾ മരിച്ച സംഭവത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് KSRTC ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത്.